തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനിരിക്കെ പീതാംബര കുറുപ്പിനെതിരെ കെ പി സി സി ആസ്ഥാനത്ത് പ്രതിഷേധം. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വട്ടിയൂർക്കാവിൽ പീതാംബര കുറുപ്പിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയിക്കില്ല എന്ന് പ്രാദേശിക നേതാക്കൾ മുതിർന്ന നേതാക്കളെ അറിയിച്ചു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അറ്റ്ലീസ്റ്റ് സ്വഭാവ ദൂഷ്യമില്ലാത്തവരെങ്കിലും നിർത്തണ്ടേ? സ്വഭാവ ദൂഷ്യമില്ലാത്തവനെങ്കിലും നിർത്തണ്ടേ? കെ പി സി സി യോഗത്തിനെത്തിയ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെയും ബ്ലോക്ക് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. ഇവരുടെ വാക്കുകളിലേക്ക്. കാരണം എന്ന് പറയുന്നത്, ഒന്ന്, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ തിരുവനന്തപുരത്തെ ഏറ്റവും വി ഐ പി മണ്ഡലമാക്കി നമ്മുടെ കെ മുരളീധരൻ മാറ്റിയിട്ടുണ്ട്. പീതാംബര കുറുപ്പിന് ജയസാധ്യയില്ലേ? ഒരു കാരണവശാലും ഇല്ല. കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം വട്ടിയൂർക്കാവിൽ മത്സരിച്ച മൂന്ന് കാൻഡിഡേറ്റ്, ഒന്ന് ടി എൻ സിംഹ, ഒന്ന് കുമ്മനം രാജശേഖരൻ, ആ രണ്ടുപേരെയും തോപ്പിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ അവിടെ യു ഡി എഫിൻ്റെ സീറ്റ് നിലനിർത്തിയത്. ഇപ്രാവശ്യം കെ എമ്മിനെ പോലെ തലയെടുപ്പുള്ള ഒരാളില്ലെങ്കിൽ ജനസമ്മതനായിട്ടുള്ള പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അതുകൂടാതെ തന്നെ മുൻപില്ലെന്നാണോ? പ്രതിച്ഛായ ഇല്ല. അവിടുത്തെ 25% എന്ന് പറയുന്നത് 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കളാണ്. ഈ യുവാക്കളെ കയ്യിലെടുക്കാൻ പറ്റുന്നതും അവരുടെ വോട്ടും കൂടെ സമാഹരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ആൾക്കാരായിരിക്കണം സ്ഥാനാർത്ഥിയാക്കേണ്ടത്. ശാസ്തമംഗലം മോഹനൻ, സുദർശനൻ, ഇവരെല്ലാവരും കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ ഈ പ്രവർത്തനം നടത്തുന്നവരാണ്. പരിഗണിക്കുന്ന പേരുകളില്ലെങ്കിലും ഇവരെ കേസ്, അവരാ ഞാൻ പറയുന്നത്, അവരെ പേരെങ്കിലും പരിഗണിക്കാൻ പറ്റാതെ കുറുപ്പെന്ന് പറയുന്ന ഒരാളുടെ കൂടെ പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി കെ ജി കമലേഷ്. ശരിയാണ് കമലേഷ്, കെ പി സി സിയുടെ നിർണായക യോഗം ചേരുന്നതിന് തൊട്ട് മുമ്പാണ് നേതാക്കൾ ഈ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഏത് രീതിയിലായിരിക്കും നേതാക്കൾ ഇതിനെ പരിഗണിക്കുക? തീർച്ചയായും കെ പി സി സിക്ക് മുന്നിൽ ഒന്നിന് പിന്നാലെ കൂടുതൽ തലവേദന വരുന്നു. കോന്നിയെ ചൊല്ലി ഇന്നലെ രൂക്ഷമായ ഭിന്നത നാം കണ്ടതാണ്. അതിന് പിന്നാലെയാണ് വട്ടിയൂർക്കാവിൽ ഏറെക്കുറെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞത് എൻ പീതാംബരക്കുറുപ്പാണ്. ഐ ഗ്രൂപ്പ് സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് പറയുന്നു. അതോടുകൂടി കെ മുരളീധരനും കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ട് എൻ എസ് എസിൻ്റെ കൂടി പരിഗണന ഉണ്ട് എന്നുള്ള രീതിയിലാണ് കുറുപ്പിൻ്റെ പേര് മുൻതൂക്കം വന്നത്. പക്ഷേ അത് വന്നതോടുകൂടിയാണ് കടുത്ത പ്രതിഷേധം വന്നത്. ജില്ലയിലെ ബ്ലോക്ക് സെക്രട്ടറിമാർ, മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളെ, യോഗത്തിനെത്തിയ നേതാക്കളോട് പരസ്യമായി കാര്യം ആവശ്യപ്പെടുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ കെ പി സി സി നേതൃത്വം മുന്നിൽ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് ഒരിക്കലും എളുപ്പമല്ല, കടുത്ത മത്സരം വരുന്നു. ഇപ്പോൾ മേയർ പ്രശാന്ത് സി പി എം സ്ഥാനാർത്ഥിയാകുന്നു, കുമ്മനം അല്ലെങ്കിൽ അത്തരത്തിൽ ബി ജെ പി ഒരു കരുത്തരായ സ്ഥാനാർത്ഥിയായിരിക്കും. അതുകൊണ്ട് തന്നെ ശക്തനായൊരു സ്ഥാനാർത്ഥി വേണമെന്നുള്ളതാണ് ജില്ലയിലെയും മണ്ഡലത്തിലെയും കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ച ആവശ്യം. അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വന്നത്. കോന്നിയെ ചൊല്ലിയുള്ള പ്രശ്നവും തീരുന്നില്ല. അല്പം മുമ്പ് നമ്മളോട് പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് പറഞ്ഞത് അടൂർ പ്രകാശിൻ്റെ നോമിനിയായ റോബിൻ പീറ്റർ വേണ്ട എന്നുള്ള രീതിയിൽ സാമുദായിക സമവാക്യം വേണം എന്നുള്ളതാണ്. അത് വീണ്ടും പ്രശ്നമായി നിൽക്കുന്നു. അങ്ങനെ 4 സീറ്റിലും തർക്കം നിലനിൽക്കുകയാണ്. ഇപ്പോൾ കെ പി സി സി തെരഞ്ഞെടുപ്പ് സമിതി ചേരുന്നത് ഏതായാലും ഇന്നത്തെ യോഗത്തിലും അന്തിമ തീരുമാനം ഉണ്ടാകില്ല. ഒരു പാനൽ ഒരുപക്ഷെ രൂപം നൽകിയേക്കും. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള മൂന്ന് നേതാക്കളെ പതിവ് പോലെ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തി യോഗം പിരിയാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഏതായാലും കെ പി സി സി തെരഞ്ഞെടുപ്പ് സമിതി യോഗം തുടരുകയാണ്. അതിനു മുമ്പ് ഒരു വാർത്ത കൂടി, ഇന്ന് വൈകിട്ട് യു ഡി എഫ് യോഗം കൊണ്ട് ചെയ്താൽ പാലയെ ചൊല്ലി യു ഡി എഫിലുള്ള പ്രശ്നത്തിൽ ജോ എബ്രഹാം അന്ന് പാലാ പോരിനിടെ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ നടത്തിയ പരസ്യ പ്രസ്താവന, അത് പാലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള ഗൂഢാലോചന. അതുകൊണ്ട് തന്നെ ജോ എബ്രഹാമിനെ ലൈസൻ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ജോസ് കെ മാണി ഇന്ന് യു ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെടും. കമലേഷ്, എപ്പോഴും ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയായി വി കെ പ്രശാന്ത് വരുമെന്ന് ഏകദേശ വിവരങ്ങളും പുറത്തു വരുന്ന ഒരു സാഹചര്യം. ഈ മണ്ഡലത്തിൽ ജയസാധ്യത എന്ന വിഷയമുയർത്തി പ്രതിഷേധം വരുമ്പോൾ ആ രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ പരിഗണിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഈ പ്രതിഷേധക്കാരൊക്കെ ഉന്നയിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ഇപ്പോൾ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 2 തവണ കെ മുരളീധരൻ ജയിക്കുന്നു. പക്ഷേ അതൊരു യു ഡി എഫിൻ്റെ ഒരു ഉറച്ച കോട്ടയല്ല, പല രീതിയിൽ കടുത്ത ഭീഷണി എതിരാളികളിൽ നിന്ന് ഉണ്ടാകുന്നു. മാത്രമല്ല ബി ജെ പി ഏറ്റവും കരുത്തു കാണിക്കുന്ന ഒരു മണ്ഡലമാണ്, എ പ്ലസ് മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ശക്തമായ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കുമ്മനം ഒക്കെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ വീണ്ടും കുമ്മനം ഇറങ്ങാനുള്ള സാധ്യത വരുന്നു.
എൽ ഡി എഫ് നേരത്തെ അനൂപ് സൂചിപ്പിച്ച പോലെ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ പ്രതിശായുള്ള ഒരു നേതാവിനെ രംഗത്തിറക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ആരെ നിർത്തിയാലും ജയിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ല ഇമേജ് ഉള്ളൊരു നേതാവ് വേണമെന്നുള്ളതാണ് ഇപ്പോൾ മണ്ഡലത്തിലെയും ജില്ലയിലെയും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഐ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്ന പേരുകൾ, പല പേരുകൾ ഉണ്ടായിരുന്നു. പീതാംബരക്കുറുപ്പ്, കെ മോഹൻകുമാർ, ഡി സി സി അധ്യക്ഷൻ നെയ്യാറ്റിൻകര സാനൽ എന്നിവരൊക്കെ. പക്ഷേ ഇവരെ ഈ മണ്ഡലം നിലനിർത്താൻ കഴിയുമോ എന്നുള്ള സംശയം ചില നേതാക്കൾ ഉന്നയിക്കുന്നു. എ ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞു സീറ്റ് വിട്ടു തന്നാൽ പി സി വിശ്വനാഥിനെയോ അല്ലെങ്കിൽ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്തിനെ പോലുള്ളയോ യുവ നേതാക്കളെ പരിഗണിക്കാമെന്നുള്ള നിർദ്ദേശം വെച്ചെങ്കിലും അങ്ങനെ വെച്ച് മാറാനില്ല എന്ന് ഐ ഗ്രൂപ്പ് കടുംപിടുത്തം പിടിച്ചു. ഇതൊക്കെയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറുപ്പിനെ ഏറെക്കുറെ സാധ്യത കൽപ്പിച്ചപ്പെട്ട സാധ്യതയിൽ കുറുപ്പിനെതിരായ ശക്തമായ പരസ്യ പ്രതിഷേധവും വന്നത്. ശീതൽ കെ ജി കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വട്ടിയൂർക്കാവിലെ സ്ഥിതി പോലെ തന്നെ കോന്നിയിൽ വിട്ടുവീഴ്ചയില്ലാതെ ഡി സി സി പ്രസിഡന്റ് മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സാമുദായിക സമവാക്യം പ്രധാനമാണെന്നും ബാബു ജോർജ് പറഞ്ഞു. അല്ലാതെ തീരുമാനിക്കേണ്ടത് നമ്മുടെ അഭിപ്രായ സമവാക്യം എന്നുള്ള നിലപാട് നിൽക്കുകയാണ്. സോഷ്യൽ ബാലൻസ് ആ നിലപാടിൽ തന്നെ റോബിൻ മീറ്റർ പറ്റില്ല. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല. പാർട്ടി തീരുമാനിക്കുന്ന ആരെയും അംഗീകരിക്കും, പാർട്ടി തീരുമാനിക്കുന്ന ആരെയും. സോഷ്യൽ ബാലൻസ് എന്റെ അഭിപ്രായം